ഹരിനാരായണന്റെ മഞ്ഞപ്പാട്ട് ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള വൈറലായിരിക്കുകയാണ്. ഇന്നലെയാണ് ഇത് ഫേസ്ബുക്കിൽ റിലീസ് ചെയ്തത്. അതിനോടകം തന്നെ നിരവധി പേർ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വി കെ ഹരിനാരായണൻ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു മഞ്ഞ ബൾബും മഞ്ഞപ്പാട്ടൊക്കെ പെട്ടെന്ന് വരാൻ കാര്യം? ലോക്ക്ഡൌണിലൊരു ഇതാണ്, ഹാങ് ഓവർ. സത്യത്തിൽ ഒരു ലോക്ക്ഡൌൺ ഹാങ് ഓവർ ആണെന്നാണ് പറയുന്നത് നല്ലത്. അപ്പം ഈ മഞ്ഞപ്പാട്ടിൻ്റെ ഒരു എന്താ വെച്ചാൽ, ഈ ഞാൻ ലോക്ക്ഡൌണിൽ എൻ്റെ സമയത്ത് വേറെ പ്രത്യേകിച്ച് നമുക്കങ്ങനെ വർക്കുകൾ നടക്കുന്നില്ല, വേറെ കുറേ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു വീട്ടിൽ നമ്മൾ ഒരു റൂമിലെ കസാരയിൽ നിന്ന് മറ്റു കസാരയിലേക്ക് എത്ര സമയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ പറ്റും, എത്ര നേരം സിനിമ കാണാൻ പറ്റും, അതൊക്കെ വലിയ വിഷയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എന്താ പറയുക, പലതും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് എഴുതൽ ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലുള്ള മുന്നണി പോരാളികൾ വേണ്ടിയിട്ടും വേണ്ടാതെയൊക്കെ നിങ്ങൾക്ക് പുറത്തിറങ്ങുന്നവരുണ്ട്. അപ്പം നമ്മൾ വീട്ടിലിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യമാണെന്ന് തോന്നുന്നു സമൂഹത്തിനോട്. അപ്പം ആ രീതിയിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്നും തോന്നും എല്ലാവർക്കും മാനസിക, ഇനി ഇതിനെ ഒരു മാനസിക പ്രശ്നമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോൾ റഷ്യ ബെൽജിയം കളി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സമയത്ത് 12 ഓവർ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി, 2 ഗോളൊക്കെ അടിച്ച. അപ്പോൾ ആ സമയത്ത് അച്ഛനിങ്ങനെ, അപ്പോൾ ആ സമയത്ത് ഒരു സ്വപ്നം കണ്ടതാണ്. ഈ സ്വപ്നം കുഞ്ഞായി എന്ന് പറഞ്ഞ ഒരാളെ പറ്റിയിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു. അപ്പം ആക്ച്വലി ഈ കുഞ്ഞായിയെ ഞാൻ 2001 ഫെബ്രുവരിയിൽ എൻ്റെ അമ്മയുടെ വീട് വാടാനാംകുറിശി എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടേക്കുള്ളൊരു അവിടെ വേല ഒരു ഞായറാഴ്ചയാണ്, കുംഭമാസത്തിലൊക്കെ ഒരു ഞായറാഴ്ചയാണ്, അത് ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും. ഈ യാത്രയിൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത്, ഇതൊരു പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ബോർഡറിലുള്ള തൃശ്ശൂർ ജില്ലയിലുള്ള പഞ്ചായത്താണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അധികവും ഇടുന്നത് മയിൽവാഹനം ബസ് ധാരാളമുണ്ട്. അങ്ങനെ ഒരു മയിൽവാഹനം ബസ്സിൽ ചാലശ്ശേരി മുല്ലയമ്പറമ്പത്തുകാവ് അമ്പലത്തിൻ്റെ സ്റ്റോപ്പിൽ നിന്ന് കയറി വന്ന ഒരാളാണ് കുഞ്ഞായി. ഇയാളൊരു വല്ലാത്ത രീതിയിൽ സംസാരിക്കുക. ആദ്യം തന്നെ ഒന്നാമത് ഇയാളുടെ ഭാഷയിൽ ഞാനില്ല, ഒക്കെ കുഞ്ഞായിയാണ്. അപ്പോൾ കുഞ്ഞായി വന്നിട്ട് എന്നെ കണ്ട് ചിരിച്ചു, ഒരു വളരെ പരിചയമുള്ള ഒരാളെ പോലെ. ഞാൻ ചെറിയൊരു പയ്യൻ, ഒരു പൊടിമീശയൊക്കെ ആയിട്ടുള്ള ഒരു പയ്യൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നേരെ ഇയാൾ കയറി വന്ന് എൻ്റെ സീറ്റിലിരുന്നു. സീറ്റിലിരുന്നിട്ട് ചോദിച്ചു, ആരാ മറ്റേ, ആ ഹലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ അങ്ങനെ കുഞ്ഞായി അയാളുടെ ഒരു ജീവിതം ഇങ്ങനെ എന്നോട് അങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പം ഞാൻ കുഞ്ഞായിയാണേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കണ്ടക്ടർ വന്ന്, എങ്ങടാ കുഞ്ഞായിക്ക് കണ്ണം കുഴിക്കാൻ പണ്ടതേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ എവിടെയുള്ള ആളാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, കണ്ണ എന്നിട്ട് പറഞ്ഞു, കുഞ്ഞായിയുടെ അടുത്ത് 100 രൂപയുടെ അല്ല, കുഞ്ഞുമായിയുടെ അടുത്ത് 50 രൂപയുള്ളൂ എന്ന് പറഞ്ഞു. 50 രൂപയുള്ളൂ, അപ്പോൾ പോകാൻ പറ്റില്ലേ എന്ന് പറഞ്ഞു, തരാൻ പറഞ്ഞു കണ്ടക്ടർ. കൊടുത്തപ്പോൾ ഇയാൾ 100 രൂപയാണ് കൊടുക്കുന്നത്. ഇയാൾക്ക് എണ്ണമൊന്നും അറിയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. പറഞ്ഞു, ഇത് മറ്റേ ഇത് 100 രൂപയല്ലേ എന്ന് വെച്ചാൽ കണ്ടക്ടർ, 50 രൂപയല്ലേ, 50 രൂപ എന്നാണല്ലോ എന്നോട് സുരേഷിൻ്റെ ഏട്ടൻ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അങ്ങനെ സംസാരിച്ച് പിന്നെ ആ കാശ് മേടിച്ച് കഴിഞ്ഞ് നേരെ എന്നോട്, അപ്പം നമ്മളേ കുഞ്ഞായിയുടെ കാര്യേ, കുഞ്ഞായി ആൾ പുലിയണേ, ഓള് പറയാ കുഞ്ഞോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞായിയെ, ഓള് പറയാ കുഞ്ഞായി മമ്മൂട്ടി മോഹൻലാലിനും പോലുള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞായി കുഞ്ഞായിയുടെ ഒരു കഥ പറഞ്ഞു. കുഞ്ഞായിയുടെ കഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വാടാനാംകുറിച്ച് എത്തിയപ്പോൾ ഞാൻ എണീച്ച്, നിങ്ങൾ പോയി ഇറങ്ങുക, ഇവിടെ ഇറങ്ങുക, ആ ശരി ഞാൻ ആ സീറ്റിലേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആ സീറ്റിലിരുന്നിട്ട് നമ്മൾ എണീറ്റ് ബെല്ലടിച്ച് ഇറങ്ങുന്ന സമയത്ത് ഇയാൾ അടുത്ത കഥ തുടങ്ങി അപ്പുറത്തിരിക്കുന്ന ആളോട്. അങ്ങനെ ഒരു കഥാപാത്രം. പിന്നെ കുഞ്ഞായി എൻ്റെ ഓർമ്മയിലൊന്നും വന്നിട്ടില്ല. യാദൃശ്ചികമായിട്ട് ഞാൻ ഈ കുഞ്ഞായിയെ സ്വപ്നം കണ്ടു. കുഞ്ഞായി ഇതുപോലെ ഒരു മയിൽവാഹനത്തിൽ കയറി ഇരുന്നിട്ട് എന്നോട് കുഞ്ഞായി ഈ പാട്ട്, മഞ്ഞ മഞ്ഞ ബൾബുകൾ എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ സത്യത്തിൽ മഞ്ഞ മഞ്ഞ ബൾബുകൾ എന്ന് പറയുന്നത് ബി ഉണ്ണികൃഷ്ണൻ സാർ ചെയ്ത കോടതി സമക്ഷം ബാലം വക്കീൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഗോപിസുന്ദറിൻ്റെ ഈണത്തിൽ എഴുതിയത്. അപ്പോൾ ഇതൊരു നാടൻ പാട്ട് വേണമെന്ന് ആ സാറ് പറഞ്ഞ സമയത്ത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ തന്നതാണ് ഈ മഞ്ഞ മഞ്ഞ ബൾബുകൾ എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ ആ പാട്ട് കുഞ്ഞായി പാടുന്ന പോലെ കുഞ്ഞായിയുടെ ഒരു ഈണത്തിൽ. അപ്പം അത് വെച്ചൊരു ആ കുഞ്ഞായിയുടെ കഥ പറഞ്ഞപ്പോൾ അതിലൊരു ചിത്രവും വരച്ചിട്ടു. കുഞ്ഞായിയുടെ ഒരു ഈ എന്താ പറയുക, കഥ ഞാൻ പാട്ടാക്കിയിട്ട് വരികളാക്കി ഇട്ടിട്ടു. അത് അപ്പോൾ ഇതിന് മുമ്പേയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ 4 വരികൾ എഴുതുമ്പോൾ ചിലരത് പാട്ടായിട്ടിടും. അപ്പോൾ ഞാനത് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇത് ആർക്ക് പാട്ടായിട്ട് ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഇതിൽ മുറിച്ച് മാറ്റാം, ഈ കൂട്ടിച്ചേർക്കാം. കാരണം പണ്ടുള്ള പാട്ടുകളൊക്കെ അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആരും അവൻ്റെ ഒരു മുതലായിട്ട് എടുത്തു വെച്ചിട്ടില്ല, ഒരു കോപ്പി റൈറ്റോ അങ്ങനെയും ആരും എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ പാടത്ത്, എൻ്റെ നാടൊരു പാടാണ്, ഇവിടെ കേൾക്കുന്ന പാട്ട് തന്നെയാണ് ചാലശ്ശേരി കേൾക്കുന്നത്. അവിടെയാകുമ്പോൾ സ്ഥലങ്ങൾ മാറും, വാക്കത്തിക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വെട്ടുകത്തിക്ക് അവിടെ മടാളാവും. അങ്ങനെയുള്ള മാറ്റങ്ങൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മുടെ സുഹൃത്താണ്
കിം കിം എന്ന് പറഞ്ഞ പാട്ട് ചെയ്ത ഇരിങ്ങാലക്കുടയിലുള്ള മ്യൂസിക് ഡയറക്ടർ രാം സുരേന്ദ്ര രാമേട്ടൻ എൻ്റെ സുഹൃത്താണ്. പുള്ളി എനിക്ക് ഒരു ഈണം അയച്ചു തന്നു. അങ്ങനെ അത് കഴിഞ്ഞ മറ്റേ എൻ്റെ ഇതുപോലെ നാല് വരി ഇട്ടത് നമ്മുടെ തൃശ്ശൂർ ഇവിടെയുള്ള ഡോക്ടർ ബിനീത ചെയ്തിരുന്നു പാട്ടാക്കിയിട്ട്. അതിൻ്റെ വീഡിയോ ചെയ്ത ഷിജു എന്ന് പറയുന്ന ആൾ അദ്ദേഹം അത് എഡിറ്റ് ചെയ്ത് വന്നു വിഷ്വലൊക്കെ ചേർത്തത്. അപ്പം ഞാൻ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജയറാം രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സന്തോഷ് സാറിൻ്റെ ഒക്കെ അസോസിയേറ്റ് ഒക്കെ ആയിട്ട് അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹം ചെന്നൈയിലാണ്. ജയറാം പോസ്റ്റർ ഡിസൈനർ. ജയറാമിനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി തന്നു. അങ്ങനെ എല്ലാം എല്ലാവരും കണ്ടുകൊണ്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അത് വരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ ഇതിലൊരു ട്യൂൺ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു ഇട്ടോളൂ, ഇതിൽ ഒരാൾക്കും ഒരു ഇതുമില്ല, ഇത് ഇങ്ങനെയാണ് എന്നൊന്നും ഇതിനില്ല. അങ്ങനെയാണ് ഇവിടെ പാട്ടുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിലൊന്നും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ് പാട്ടിന് പുറത്തുള്ള ആളുകളുടെ? ആളുകൾ കുറെ ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നന്നായി എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ വളരെ സ്വകാര്യമായിട്ട് ട്യൂണുകളൊക്കെ ഇങ്ങനെ ഞാൻ വേറെ രീതിയിൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് അയച്ചു വന്നു. അതുപോലെ തന്നെ ചില ആളുകൾ വരി അവസാന വരി ഇങ്ങനെയാൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. ഞാൻ എല്ലാവരോടും പറഞ്ഞു അത് ചെയ്തോളൂ, ഇത് ഒരു പാട്ടായിട്ട് തന്നെ സ്വീകരിക്കപ്പെടുക എന്നുള്ളതല്ല, ഇത് പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് പോവാം, അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ തിരുത്താം, നമ്മൾ ഈ പിടിച്ചു വെക്കലിൻ്റെ കാലത്ത് തിരുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ പാട്ട് ഇടുന്നത്. നമുക്ക് ഹരിയുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാറുണ്ട്. എൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ ഇത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഞാനത് എഴുതിയപ്പോൾ ഇപ്പം മറ്റ് രാമേട്ടൻ്റെ ഒരു ട്യൂൺ കേട്ടത് കൊണ്ട് ഞാനതൊരു കൊയ്ത്തുപാട്ടിൻ്റെയൊക്കെ ഒരു രീതിയിലാണ് അത് എഴുതിയത്. അപ്പോൾ അത് ഞാനൊന്ന് ട്രൈ ചെയ്യാം. മഞ്ഞ മഞ്ഞ ബൾബുകൾ മിന്നി മിന്നി കത്തുമ്പോൾ, മഞ്ഞ മഞ്ഞ ബൾബുകൾ മിന്നി മിന്നി കത്തുമ്പോൾ, തിരുമറുത കാവിലെ ഇടവമകം വേലയ്ക്ക് ഓള് വിളിച്ചേക്കണ് ഓനത് കേട്ടൊരുങ്ങണ്, തിരുമറുത കാവിലെ ഇടവമകം വേലയ്ക്ക് ഓള് വിളിച്ചേക്കണ് ഓനത് കേട്ടൊരുങ്ങണ്, വരുമ്പ നീ മറക്കല്ലേ എൻ്റെ മഞ്ജു മഞ്ഞയെ, വരുമ്പ നീ മറക്കല്ലേ എൻ്റെ മഞ്ജു മഞ്ഞയെ, അവളുടെ ആ വാക്കില് അലരി പോലെ പൂത്തവൻ കേട്ട പാതിയോടിയ കടയിൽ ചെന്ന് വാങ്ങിയോൻ, കോട്ടൊരെണ്ണം മഞ്ഞയിൽ കാൽസറായി മഞ്ഞയിൽ, കാൽച്ചെരിപ്പ് മഞ്ഞയിൽ കണ്ണടയും മഞ്ഞയിൽ, കിടക്ക പൊറുതിയോനില്ല കണ്ട കനവിനളവില്ല, മഞ്ഞപ്പാറ്റ പോലവൻ മഞ്ഞപ്പാറ്റ പോലവൾ, മഞ്ഞത്തൂടെ നടക്കണ് തമ്മിലുമ്മ വയ്ക്കണ്, മഞ്ഞ വെയിൽ വീഴണ വേലപ്പൂര പറമ്പില് ഓള് പറഞ്ഞ മുക്കില് കള്ളിപ്പാല ചോട്ടില്, ഓള് വരാൻ കാത്തിട്ട് ഓൻ ചമഞ്ഞ് നിക്കണ്, ഓള് വരാൻ കാത്തിട്ട് ഓൻ ചമഞ്ഞ് നിക്കണ്, അപ്പഴതാ കാണണ് പത്ത് പന്ത്രണ്ടാളുകൾ തൻ്റെ ചുറ്റും നിക്കണ്, ഓളെ കാത്ത് തന്നടോ ഓലും മഞ്ഞ കോട്ടടോ, ഓലും മഞ്ഞ കാലുറ ഓലും മഞ്ഞ കണ്ണട, ആകെ മഞ്ഞളിച്ചവൻ ഓൻ്റെ നെഞ്ചിലായിരം മഞ്ഞടയിന പൊട്ടണ്, മഞ്ഞ ബൾബ് കെട്ടപ്പോൾ കണ്ണിരുട്ട് കേറണ്, ഓള് മാത്രമില്ലടോ കാവിലാകെ ചുറ്റിയോൻ, ഈറ വന്ന് നോക്കുമ്പോ കാവിലമ്മയും മഞ്ഞ, ഈറ വന്ന് നോക്കുമ്പോ കാവിലമ്മയും മഞ്ഞ. ഈ ലോക്ക്ഡൌണിൽ കിട്ടിയ ഒരു വരവായിട്ട് കാണാല്ലേ ഈ ഒരു മഞ്ഞപ്പാട്ടും കുഞ്ഞായിപ്പാട്ടും? അങ്ങനെയില്ല, ഇതങ്ങനെ ലോക്ക്ഡൌണിൽ സംഭവിച്ച ഒരു ഹാലൂസിനേഷൻ ആണോ എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഒരു കുഞ്ഞായി വന്നു. അതിപ്പോൾ ഈ ഞാൻ കുഞ്ഞായി എന്ന് പറയുന്ന പേര് ഞാനൊന്ന് മാറ്റി ഇട്ടതാണ്. അദ്ദേഹം എവിടെയുണ്ടെന്ന് അറിയില്ല, ഞാൻ പിന്നെയും കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെയും ജീവിക്കുന്ന ആളുകൾ. അതിലും അപ്പുറം എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ പാട്ട് പാട്ടുകളുണ്ടാവട്ടെ, ഒരുപാട് പാട്ടുകൾ, ഈ പാട്ട് തിരുത്തപ്പെടട്ടെ, വേറെ പാട്ടുകളുണ്ടാവട്ടെ, നമുക്കൊക്കെ പാട്ട് പാടാനും ചേർന്നിരിക്കാനും ഒക്കെ ഉള്ളൊരു അവസ്ഥ ഉണ്ടാവട്ടെ. നമ്മുടെ പാതി മുഖം മുഴുവൻ മുഖമായിട്ട് അന്യോന്യം കാണാൻ പറ്റട്ടെ, ഈ മാരിക്കാലം കഴിയട്ടെ, നമുക്കൊക്കെ ചേർന്നിരിക്കാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് തോന്നുന്നത്. സന്തോഷം. തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.